புலரிக்காய் மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போல் மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നെസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ പ്രഭാതം ദൈവത്തിൻ്റെ സമ്മാനമാണ് എന്ന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ പ്രഭാതം കാണുവാൻ അവസരമൊരുക്കിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിവസം മുഴുവനും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ടു പോകുവാനായിട്ടുള്ള ശക്തിയും ധൈര്യവും ആരോഗ്യവും നമുക്ക് സമൃദ്ധമായിട്ട് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മെ ഓരോരുത്തരെയും മാതാവ് തൻ്റെ പുത്രനായ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഈ ദിവസം വഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ വചനം നമ്മിൽ കടന്നു വന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നതിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന മാനസാന്തരം ആവശ്യമുള്ള എല്ലാ വ്യക്തികളെയും പ്രത്യേകം സമർപ്പിച്ച് മാനസാന്തരത്തിൻ്റെ വരം അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വൃക്ഷലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ പ്രഭാതത്തിൽ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ധ്യാന വിഷയമാക്കാം. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ, ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ, കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ, നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പാപിയുടെ മാനസാന്തരത്തിൽ സന്തോഷിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വിശ്വസാഹിത്യത്തിലെ തന്നെ കഥകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കഥയാണ് കേവലം 22 വാക്യങ്ങൾ മാത്രമുള്ള ഈ ധൂർത്തപുത്രൻ്റെ ഉപമ. ഈ കഥയുടെ പേര് ധൂർത്തപുത്രൻ്റെ ഉപമ എന്നാണ്. ആ പേര് അതിൻ്റെ ശരിക്കുള്ള ആ കഥ മനസ്സിലാക്കുന്നതിന്, അല്ലെങ്കിൽ കഥയുടെ സാരാംശം പ്രകടമാക്കുവാൻ പര്യാപ്തമല്ല. സ്നേഹനിധിയായ ഒരു പിതാവിൻ്റെ ഉപമയെന്നോ സ്നേഹം ധൂർത്തടിക്കുന്ന ഒരു പിതാവിൻ്റെ ഉപമയെന്നോ ഒക്കെ പറയുന്നതായിരിക്കും കൂടുതൽ അർത്ഥസമ്പുഷ്ടം. ഈ ഉപമയിൽ പ്രധാനമായിട്ട് 3 കഥാപാത്രങ്ങളാണുള്ളത്. 2 മക്കളും ഒരു പിതാവും. മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത് പിതാവ് തന്നെയാണ്. ഇളയ മകൻ പിതാവിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ സ്വത്ത് ആവശ്യപ്പെടുകയാണ്. അവൻ്റെ അവകാശം അവൻ ആവശ്യപ്പെടുന്നു. അതിന് കാരണം എന്താണെന്ന് ഉപമയിൽ പറയുന്നില്ല. പിതൃഭവനത്തിലെ തടസ്സങ്ങൾ, അല്ലെങ്കിൽ പിതൃഭവനത്തിൽ ശരിക്കുള്ള സ്വാതന്ത്ര്യം അവന് അനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാകാം അവൻ്റെ അവകാശം മേടിച്ച് പോകുന്നതിനായിട്ട് അവൻ തയ്യാറാകുന്നത്. നമുക്കറിയാം, യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ മകൻ അവകാശം ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം അവൻ പിതാവിനെ മരിച്ചവനായിട്ട് കണക്കാക്കിയെന്നാണ്. പിതാവിൻ്റെ മരണശേഷമേ ഉള്ളൂ പിതാവിൻ്റെ സ്വത്തിന് മക്കൾക്ക് അവകാശമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ ഈ മകൻ സ്വത്ത് അവകാശം ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം അവൻ പിതാവിനെ മരിച്ചവനായിട്ട് കണക്കാക്കി എന്നാണ്. അവൻ അവൻ്റെ സ്വത്തെല്ലാം വാങ്ങിച്ച് വിദേശത്ത് പോയി ധൂർത്തടിച്ച് മുഴുവനും നശിപ്പിച്ചു. അവസാനം അവൻ പന്നിയെ നോക്കുന്ന ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. പന്നിയെ നോക്കുന്ന ജോലി എന്ന് പറയുന്നത് അവൻ്റെ അധപ്പതനത്തിൻ്റെ ആഴത്തെയാണ് കാണിക്കുന്നത്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം പന്നി ഒരു നിഷിദ്ധ മൃഗമായിരുന്നു. അതിനെ അവജ്ഞയോടും വെറുപ്പോടും കൂടിയാണ് അവർ കണക്കാക്കിയിരുന്നത്. അങ്ങനെയുള്ള മൃഗത്തെ നോക്കുന്നതിനായിട്ട് ആണ് ഇവന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ആ പന്നിക്ക് ലഭിക്കുന്ന തവിട് പോലും ഭക്ഷണമായിട്ട് അവന് കിട്ടുന്നും ഇല്ല. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുകയാണ്, ആ പന്നിക്കൂട്ടിൽ കിടന്നപ്പോൾ അവന് സുബോധം ഉണ്ടായി എന്ന്. സുബോധം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല ബോധം, ശരിയായ ബോധം എന്നൊക്കെയാണ്. ഇത്രയും നാളും അവൻ മിഥ്യാബോധത്തിലായിരുന്നു. ഇതാ പന്നിക്കൂട്ടിൽ കിടന്നപ്പോൾ അവന് സുബോധം വന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് എന്താണ്? പന്നിക്കൂട് പോലും ദൈവസ്നേഹം അനുഭവിക്കുന്നതിനുള്ള അവസരമായിട്ട് ദൈവം രൂപാന്തരപ്പെടുത്തും എന്നുള്ളതാണ്. ഈ പന്നിക്കൂട്ടിൽ കിടക്കുമ്പോഴാണ് അവൻ അവൻ്റെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചും ദാസന്മാരുടെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ അവൻ താരതമ്യം ചെയ്യുന്നത്. അവൻ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവൻ്റെ ദാസന്മാർ എത്രയോ സുഭിക്ഷമായിട്ട് കഴിയുന്നു, ഞാനോ എത്ര വിഷമിച്ച് ഇവിടെ കഴിയുന്നു എന്ന്. ഈ ഒരു ചിന്തയാണ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നതിനായിട്ട് അവന് പ്രേരകമാകുന്നത്. പ്രിയപ്പെട്ട, ജീവിതത്തിൻ്റെ ഗതികേട് പോലും ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള അവസരമാക്കി ദൈവം മാറ്റും എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കട്ടെ. ഇനി പിതാവിൻ്റെ ഇവനോടുള്ള മനോഭാവം എങ്ങനെയാണ്? ഇവൻ തിരിച്ചു വരുമ്പോൾ ദൂരേന്ന് തന്നെ പിതാവ് ഇവനെ കാണുന്നു, ഓടിച്ചെന്ന് അവനെ സ്വീകരിക്കുന്നു. അവൻ്റെ കയ്യിലെ മോതിരവും മേൽത്തരം വസ്ത്രങ്ങളും അണിയിക്കുന്നു. അതുപോലെ തന്നെ അവൻ്റെ കാലുകളിൽ ചെരുപ്പൊക്കെ ഇടിയിക്കുന്നു. മോതിരവും മേൽവസ്ത്രവും ഒക്കെ അവകാശത്തിൻ്റെ അടയാളമാണ്. ചെരുപ്പ് കാലിലിടിക്കുക എന്ന് പറഞ്ഞാൽ അടിമകൾക്ക് ചെരുപ്പിടാനായിട്ട് അവകാശമില്ലായിരുന്നു. മക്കൾക്ക് മാത്രമേ ചെരിപ്പിടാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. ഈ പിതാവ് അവനെ ചെരിപ്പിടിയിക്കുന്നത് വഴിയായിട്ട് അവൻ്റെ പുത്രസ്ഥാനം അവന് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കുന്നതിനായിട്ട് ഈ പിതാവ് തയ്യാറാവുകയാണ്. യാതൊരു കുറ്റാരോപണമോ ഈ പിതാവ് അവൻ്റെ മേലെ നടത്തുന്നില്ല. എല്ലാം മറന്ന് എല്ലാം പൊറുക്കുന്ന ഒരു പിതാവിനെയാണ് ഇവിടെ ഈശോ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിലും മനോഹരമായ പിതാവിൻ്റെ ഒരു ചിത്രം ഇതുവരെ ആർക്കും വരച്ചു കാട്ടാനായിട്ട് സാധിച്ചില്ല. ദൈവമായ പിതാവ് ആരാണ് എന്നതിൻ്റെ ഉത്തരമാണ് ഉപമയിലെ പിതാവിനെ അവതരിപ്പിച്ചുകൊണ്ട് ഈശോ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. പുത്രൻ മാത്രമേ പിതാവിനെ അറിയുന്നുള്ളൂ. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുന്നുവോ അവന് മാത്രമേ പിതാവിനെ അറിയുന്നുള്ളൂ എന്നാണല്ലോ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈശോ വരച്ചു കാണിച്ച ഈ പിതാവിൻ്റെ ചിത്രമാണ് ഏറ്റവും മനോഹരമായ ചിത്രം എന്ന് പറയുന്നത്. അതാണ് പിതാവിൻ്റെ യഥാർത്ഥത്തിലുള്ള ചിത്രവും എന്ന് പറയുന്നത്. ഈ പുത്രൻ്റെ വരവ് ഒരാഘോഷമാക്കി ഈ പിതാവ് മാറ്റുകയാണ്. ആഹ്ലാദിക്കാം, അവരാഘോഷിക്കാൻ തുടങ്ങി എന്നൊക്കെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മടങ്ങി വരവ് ആഘോഷമാക്കി മാറ്റുന്ന പിതാവ് യഹൂദരുടെ ഇടയിൽ വിശേഷ അവസരങ്ങളിൽ കൊല്ലുന്നതിനു വേണ്ടി അവർ കാളകളെ പ്രത്യേകം ഭക്ഷണം കൊടുത്ത് തയ്യാറാക്കിയിരുന്നു. അങ്ങനെയുള്ള ഒരു കാളക്കുട്ടിയെ കൊന്ന് ആഘോഷിക്കാനായിട്ടാണ് ഈ പിതാവ് തയ്യാറാകുന്നത്. അതിന് കാരണവും പറയുന്നുണ്ട്. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, ഇപ്പോഴവൻ ജീവിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, പിതാവിൻ്റെ ഈ വലിയ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടി വഴിനോക്കി ഇരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട് എന്ന വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കട്ടെ. ഇന്നത്തെ ഈ പ്രഭാതം, ഈ ദിവസം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതിനും ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്നതിനും നമ്മുടെ തെറ്റുകളെ സമ്മതിക്കുന്നതിനും സുബോധമുള്ള വ്യക്തികളാക്കി മാറ്റുന്നതിനും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ. സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ ആബാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈ പ്രഭാതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള ശക്തിയും കൃപയും അവിടുന്ന് നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം ഈ ദിവസം മുഴുവനും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ വിശുദ്ധ യൗസേപ്പ് നമ്മുടെ മാർഗദർശി ആയിരിക്കട്ടെ. കാവൽ മാലാഖമാർ നമുക്ക് ചുറ്റും കാവലായിരുന്നു കൊണ്ട് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പൈശാചികമായ സ്വാധീനങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കട്ടെ. നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരും നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥരും നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ஆமீன். ஸ்ரீ இயேசுநாத கீர்த்தனாலாபம். 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 ஸ்ரீகர சாஸ்வத ஸ்நேக சரோவரம். ஸ்ரீ இயேசுநாத கீர்த்தனாலாபம். ஸ்ரீகர சாஸ்வத ஸ்நேக சரோவரம். இயேசுநாத கீர்த்தனாலாபம். ஸ்ரீகர சாஸ்வத ஸ்நேக சரோவரம். ஸ்ரீ இயேசுநாத கீர்த்தனாலாபம். ஸ்ரீகர சாஸ்வத ஸ்நேக சரோவரம். அதிதரளானந்த கரிலயம் சிரமுலதாயக ஸ்ருதி விலயம். அதிதரளானந்த கரிலயம் சிரமுலதாயக ஸ்ருதி விலயம். அதிதரளானந்த கரிலயம் சிரமுலதாயக ஸ்ருதி விலயம். ஸ்ரீ இயேசுநாத கீர்த்தனாலாபம். ஸ்ரீகர சாஸ்வத ஸ்நேக சரோவரம். ஸ்ரீ இயேசுநாத கீர்த்தனாலாபம். ஸ்ரீ இயேசுநாத பாதயுக பாதுக. 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 ஸ்ரேயஸ்கர ஸ்ரீ ருச்சிரம் சலதா. ஸ்ரேயஸ்கர ஸ்ரீ ருச்சிரம் சலதா. ஸ்ரேயகர ஸ்ரீ ருதிரம் சரதா. ஸ்ரீ இயேசுநாத கீர்த்தனாலாபம். ஸ்ரீகர சாஸ்வத ஸ்நேக சரோவரம். அதிதரளானந்த லகரிலயம் சிரமுலதாயக ஸ்ருதி விலயம். ஸ்ரீ இயேசுநாத கீர்த்தனாலாபம். மணிமயனாக விராஜித ரூபம் பூஷித ஹிருதயம் மாமக மானச மோக விஹாரே നമുക്കെല്ലാവർക്കും ശിരസ് നമിച്ച് ഈ പ്രഭാതത്തിലെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പൗരോഹിതത്തിലൂടെ എനിക്ക് ലഭിച്ച അധികാരം ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിവിധ ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലെയും മരിയൻ കൂടാരങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളെയും അവരുടെ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി സാധിക്കുമെങ്കിൽ ഒരു കൊന്തയെങ്കിലും ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും അതിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. അവയിലൂടെയൊക്കെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതിനും ദൈവജനത്തിന് നന്മയും സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിനും ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ ശ്രവിച്ച ഗുഡ്നെസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ല അനുഗ്രഹപ്രദമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.